എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ കൂടെയുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ ഔഷധ കിറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മഴക്കാലത്തെ തണുത്ത കാലാവസ്ഥയിൽ ഔഷധക്കഞ്ഞി ശരീരത്തെ ശക്തിപ്പെടുത്താൻ വളരെയധികം സഹായിക്കും. വാദരോഗങ്ങളും ശരീരത്തിലുണ്ടാകുന്ന വേദനകളും ഇല്ലാതാക്കാൻ സഹായിക്കും. സാധാരണയായി 7, 15, 21 ദിവസങ്ങളാണ് മരുന്ന് കഞ്ഞി കുടിക്കേണ്ടത്. ഒരു മാസം മുഴുവനും കഴിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. മരുന്ന് കഞ്ഞി എഫക്റ്റീവ് ആവണമെങ്കിൽ രാവിലെയോ രാത്രിയിലോ ആണ് കുടിക്കേണ്ടത്. മരുന്ന് കഞ്ഞി ഉപയോഗിക്കുന്ന സമയത്ത് ആഹാരത്തിൽ ചിട്ട പാലിക്കേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ, പുകവലി ഇതെല്ലാം ഒഴിവാക്കണം. ഈ കിറ്റിലുള്ളത് ഒരാൾക്ക് 7 ദിവസത്തേക്കുള്ള ഔഷധക്കൂട്ടാണ്. ഈ കിറ്റിലുള്ളത് ഞവരാരി, ഉലുവ, ആശാളി, പിന്നെ പച്ചമരുന്ന് കൂട്ട്. ഇതിൽ നിന്നും ഉലുവയുടെ പാക്കറ്റ് പൊട്ടിച്ച് 4-5 മണിക്കൂർ അല്ലെങ്കിൽ തലേദിവസം വെള്ളത്തിലിടണം. ഒരു പാത്രത്തിൽ കുതിർത്ത ഉലുവ, ഞവരാരി, ആശാളി ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കണം. കുറച്ച് തേങ്ങ ചിരകി അരച്ചെടുക്കണം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുത്തു വയ്ക്കണം. നന്നായി തിളച്ചു കഴിയുമ്പോൾ ചെറിയ തീയിലിട്ട് അടച്ചു വച്ച് വേവിക്കണം. കഞ്ഞി വെന്തതിന് ശേഷം ഇന്തുപ്പ് ചേർക്കണം. അരച്ച തേങ്ങ ചേർത്ത് തിളച്ചു കഴിയുമ്പോൾ മരുന്ന് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഓഫ് ചെയ്യണം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് മൂപ്പിച്ച് കഞ്ഞിയിലൊഴിക്കണം. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഔഷധക്കഞ്ഞി റെഡിയാണ്. ഉപ്പിന് പകരം ശർക്കര ചേർത്തും ഇതുണ്ടാക്കാം.